പ്രപഞ്ചം ഉണ്ടാകാൻ കാരണമെന്ന്. ശിവട, നമ്മൾ കുഴഞ്ഞു പോകല്ലേ. ഇത് ഞാനീ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്ന് അറിയുന്ന ആളാണ്. ഞാൻ അറിയുന്നെന്നാ പറയുന്നത്, പ്രപഞ്ചം ഉണ്ടായിട്ടില്ല, അത് ഉള്ളതാണ്. ഉള്ളതിനില്ലാതാകാൻ ഒക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രപഞ്ചവും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെന്താണ് സംഭവിക്കുന്നത്? ഉള്ളത് മാറുന്ന പ്രപഞ്ചമാണ്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം മനസ്സിലാക്കാൻ ആര് ശ്രമിച്ചാലും അവർക്കൊരാരംഭം ആവശ്യമാണ്. മനസ്സിലാക്കുന്ന ആളിനാണ് ആരംഭങ്ങളുള്ളത്. പ്രപഞ്ചമുള്ളതാണ്. അപ്പോൾ അത് ഇതെന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന സമയം തൊട്ടാണ് ആരംഭങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് ആരംഭിക്കുക, ഇതിനു മുമ്പ് നമ്മളെല്ലാവരും ഉണ്ട്, പക്ഷെ മീറ്റിംഗ് ഇപ്പോഴാണ് ആരംഭിച്ചത്. മീറ്റിംഗിന് ആരംഭമുണ്ട്, മീറ്റിംഗ് അവസാനിക്കുന്നു. അപ്പോൾ അറിയാൻ ആര് ശ്രമിച്ചാലും ആ അറിയാൻ ശ്രമിക്കുന്നവരുടെ ആ നിമിഷം തൊട്ടാണ് ആ ആരംഭം ഉണ്ടായതെന്നറിയാം. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദേ ഇവിടുന്ന് ആരംഭിച്ചു എന്ന് ആരും ഒരാൾ പറഞ്ഞോളാം. അവിടം തൊട്ടാണ് അളവ്. അത് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് അളക്കാൻ ശ്രമിച്ചാൽ എവിടെ നിന്ന് അളക്കും? എവിടെ നിന്ന് അളക്കും? ഒരു പോയിൻ്റ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കാൻ ബാധ്യത വരും. അപ്പോഴാണ് അത് തുടക്കമാകും. ഇവിടെ നിന്ന് നമ്മൾ അളന്നിട്ട് 1.5 കിലോമീറ്റർ എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ എല്ലാം പറയുന്നത് 1.5 കിലോമീറ്ററാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഉള്ള ദൂരം. അപ്പോൾ അവരവിടെ നിന്ന് അവരുടെ വീട്ടിൽ നടന്നിട്ട് പറയുക അല്ല തെറ്റാണ്. അപ്പോൾ നമ്മൾ പറയാം അങ്ങനെ പറ്റത്തില്ല, ഇവിടെ നടക്കണമെന്ന് പറയും. ഇതിന് വല്ല പ്രാധാന്യമുണ്ടോ? നമ്മളിവിടെ ഇരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആരളന്ന് തുടങ്ങിയാലും എന്ന് പറഞ്ഞാൽ ആരറിയാൻ ശ്രമിച്ചാലും ആ അറിയുന്ന ആളുകളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്ന തുടക്കങ്ങളേ ലോകത്തുള്ളൂ. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ബിഗ് ബാങ് പറഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയമൊന്നുമില്ല. പുറകോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാനുള്ള 2 ടൂളാണുള്ളത്, 2 ഉപകരണമാണ്, കാലവും ദേശവും. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ അത് പറ്റാതിരിക്കുന്ന ഒരു പോയിന്റിൽ അവരെത്തിച്ചേർന്നപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ നിന്ന് ആ തുടങ്ങിയെന്ന് പറയുന്നു എന്നുള്ളതേ പറ്റുള്ളൂ. കാരണം ഉപകരണം തീർന്നു പോകുന്ന സ്ഥലമാണ്. അത് ലൈറ്റ് ഇടുന്നത് പോലെ, ലൈറ്റ് ഇട്ടാൽ ലൈറ്റ് വീഴുന്നിടം വരെ നമ്മൾ കാണും. അത് നമുക്ക് അവിടെ വെച്ച് തീരും. അത് കഴിഞ്ഞ് പിന്നെ കാണണമെങ്കിൽ ലൈറ്റിന് വെളിച്ചം കൂട്ടിയേ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ കാണും. ഇങ്ങനെയാണ് നമ്മൾ പ്രപഞ്ചത്തിന് പുറകോട്ട് പോയി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് തീരുന്നിടം വരെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ജെയിംസ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലിസ്കോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അളന്ന നോക്കിയ സമയത്ത് ഇതുവരെയുള്ള നമ്മുടെ കണക്കിന് പുറത്ത് ഒരു 3-6 ഗാലക്സികൾ വിചാരിച്ച പോലെ അല്ലാതെ അവിടെ നിൽക്കുന്നു. ഇനി നല്ലോണം പണിയെടുക്കേണ്ടി വരും. അതൊക്കെ എങ്ങനെയാണ്? പക്ഷെ ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം അപ്പോൾ തെറ്റിപ്പോയോ? തെറ്റിയൊന്നും പോയിട്ടില്ല. പക്ഷെ അത് ഉൾക്കൊള്ളുന്ന നിലവാരത്തിൽ ഇനിയും നമ്മൾ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് പറയാൻ ബാധ്യത വരും. ഇതുപോലാണ് ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുന്ന ചോദ്യം എനിക്കില്ല, അത് നിങ്ങൾക്കും ആവശ്യമില്ലാത്തതാണെന്ന് ഞാൻ പറയുന്നത്. കാരണം അത് ഉള്ളതാണ്. ഉള്ള പ്രപഞ്ചത്തിനെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് അവരിടുന്ന തുടക്കങ്ങളേ ഉള്ളു എന്ന് മനസ്സിലാക്കിയ എത്ര വഴക്കും വക്കാണോ. എത്രയോ ആൾക്കാർ ഞങ്ങൾ നമ്മുടെ ആൾക്കാരെയാണ് നമ്മുടെ ദൈവമാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് വഴക്കിടുന്നൊക്കെ അങ്ങ് നിർത്താൻ പറ്റും. എളുപ്പമാണ് അത് മനസ്സിലാക്കി. അത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലായാൽ പ്രപഞ്ചത്തിന് തുടക്കമില്ലെന്നുള്ളതല്ല, പ്രപഞ്ചത്തിലൊരു തുടക്കവുമില്ല. തുടക്കമെല്ലാം രണ്ടു പേര് തമ്മിൽ ആശയവിനിമയം ചെയ്യാൻ തുടങ്ങിയാൽ വേണം. മനുഷ്യർക്ക് അത്യാവശ്യമാണ് തുടക്കം, മനുഷ്യർക്ക് അത്യാവശ്യമാണ് അവസാനം. എന്ന് പറഞ്ഞാൽ അറിയുന്ന ഇടങ്ങളിലെല്ലാം തുടക്കം ഉണ്ടാകും, അറിഞ്ഞ് തീർക്കുന്ന സമയത്ത് അവസാനം ഉണ്ടാകും. ഇതാണ് എല്ലാ സിനിമയും തുടങ്ങും. ഇപ്പോൾ
ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കഥ കാണിച്ച് അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന കല്യാണത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ കഥ തീർത്തു. പക്ഷേ അന്ന് രാത്രി അവർ ഡൈവേഴ്സ് കേസ് ഇതിട്ടെന്നുള്ള കാര്യം നമ്മൾ ഈ നമ്മുടെ സിനിമയ്ക്കകത്തില്ല. ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, പ്രപഞ്ചം തുടർന്നുകൊണ്ടിരിക്കുന്ന, അതിലിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മാറ്റങ്ങളാണ്, മാറ്റത്തിനെ മനസ്സിലാക്കുന്ന സ്ഥലത്താണ് തുടക്കങ്ങളോട് അവസാനങ്ങളോ. പ്രപഞ്ചത്തിലിതില്ല, പ്രപഞ്ചത്തിനകത്ത് ഒരു തുടക്കവും ഇല്ലെന്നുള്ള നയം. നിങ്ങൾക്കിത് യോജിക്കുകയോ വിയോഗിക്കുകയോ ഒക്കെ ചെയ്താലും പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പമാണ് ഈ സംഭവം. ഭയങ്കര സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രപഞ്ചം തുടങ്ങിയിട്ടുള്ളതല്ലെന്നും അത് ഉള്ളതാണ്. എന്നാൽ ശാസ്ത്രം പഠിപ്പിക്കുന്നവരെല്ലാവരും പറയും എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയിഡ് എന്ന് പഠിപ്പിക്കുന്നത്. പഠിച്ചവർ തന്നെയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറയരുത്. ഇപ്പം നൈദർ ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ഉള്ളത്? അതവിടെ ഇപ്പോൾ ഉണ്ട്. അത് പണ്ടേ ഉള്ളവർ പറഞ്ഞതല്ലേ എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. പക്ഷെ പ്രപഞ്ചോ അത് തുടങ്ങണം, ആരെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ഉണ്ടാകണം. അതിനുള്ളൊരു കഥയും വേണം. ഏറ്റവും നല്ല കഥ ആരാണോ പറയുന്നത് അതാണ് അവസാനത്തെ കഥ. ഇപ്പം ഞാൻ പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ കഥ. ഇതിനേക്കാളും നല്ല കഥ പറയുന്ന ആൾക്കാർ അന്ന് നിങ്ങളതങ്ങ് എടുത്താൽ. നമ്മളെല്ലാ ദിവസവും പുത്തനായിട്ടുള്ള അറിവ് വരുന്ന അനുസരിച്ച് നമ്മുടെ പ്രപഞ്ചത്തിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് ആഴത്തിലും പരപ്പോഴോ അത് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അറിഞ്ഞാൽ അതുകൊണ്ട് ഈ ചോദ്യം ഇനിയും ചോദിക്കേണ്ട കാര്യമില്ല. അല്ല, പലപ്പോഴും വൈശാഖ മാഷ് മൈത്രേയ മാഷിൻ്റെ സംസാരത്തിനിടയിൽ ശാസ്ത്രീയമായ സമീപനങ്ങളാണ് എപ്പോഴും കൈക്കൊള്ളുന്നത്. ഒരു അടുക്കും ചിട്ടയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ ഒരു അടിസ്ഥാനപരമായി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പൊതുവേ പദാർത്ഥങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാന ഘടകം ആറ്റമാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ആറ്റത്തിനകത്ത് പിന്നെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഉണ്ടെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ പൊതുവെ പറയും ഇത് തമ്മിലുള്ള ആകർഷണത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ നമ്മൾ ഉടനെ പറയുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അത് വൈദ്യുതപരമായി പോസിറ്റീവ് നെഗറ്റീവ് ആണ് എന്നുള്ളൊരു ഉത്തരം. വീണ്ടും ചോദിച്ചാൽ എന്തുകൊണ്ട് അത് ആകർഷിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ആകർഷിക്കുന്നു, നമ്മളിട്ട പേരുകളാണ്. ഒന്നിന് പോസിറ്റീവ് എന്നും മറ്റേ ആൾക്ക് നെഗറ്റീവ് എന്നും അതിങ്ങനെ ഒരു സ്ട്രക്ചറൽ സംഗതിയിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ചോദ്യം, വൈദ്യപരമായി ഇത് രണ്ടും രണ്ട് ചാർജ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ആകർഷിക്കുന്നതെന്ന് പറയുന്നത്. സെയിം ടൈം പോസിറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, ഇത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചോദ്യം എന്തുകൊണ്ട് ഇത് ആകർഷിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയാൻ പറ്റും? നമുക്കൊരു അന്വേഷണം വരും, കുറച്ച് പുറകോട്ട് പോകാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഉള്ള ഒരു മനുഷ്യന് എല്ലാം അറിഞ്ഞു തീരാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പ്രപഞ്ചം അറിഞ്ഞു തീരുന്ന ഒന്നല്ല, മാറിക്കൊണ്ടിരിക്കുന്നു. അറിഞ്ഞത് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ കാലം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് നമ്മുടെ ടൂളാണ്. കാലം പുറത്തിരിക്കുന്ന നിലവാരത്തിലാണ് നമ്മൾ പണ്ടേ മനസ്സിലാക്കുന്നത്. കാലപ്രവാഹത്തിൽ വസ്തുക്കൾ നിൽക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ് കാലൻ എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. സത്യത്തിൽ അങ്ങനല്ല. മാറ്റത്തിനെ മനസ്സിലാക്കാനായിട്ട് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള രണ്ട് മനസ്സിലാക്കാനുള്ള ടൂൾ, തിങ്കിങ് ടൂൾസാണ് കാലവും ദേശവും എന്ന് പറയുന്നത്, സ്പേസും ടൈമും. അപ്പം മാറ്റത്തിനെ അളക്കുന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു പോയിൻ്റിലിട്ട് മറ്റൊരു പോയിൻ്റിൽ വരെ, എന്നുവെച്ചാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ മാറ്റത്തിനെ, എയിൽ നിന്ന് ബി എ എന്ന് പറഞ്ഞാൽ നമ്മളിട്ട പോയിൻ്റാണ് വീണ്ടും, മറക്കരുത്. അത് ഞാനിത് സാധാരണഗതിയിൽ ഉദാഹരണമായിട്ട് ആൾക്കാരോട് പറയാറുള്ളത്, ഈ തിരുവനന്തപുരം എന്ന് എഴുതി ഗുഡ് ബൈ കം ബാക്ക് എന്ന് നമ്മൾ എഴുതി വയ്ക്കും. ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് ആ ബോർഡ് കുറച്ചുകൂടെ മാറ്റി പ്രതിഷ്ഠിക്കും. അന്ന് തൊട്ട് അവിടെ തൊട്ടാണ് ഗുഡ് ബൈ കം ബാക്ക് തിരുവനന്തപുരത്തിനുണ്ടാകുന്നത്. എല്ലാ വർഷവും നമ്മൾ നോക്കിയാൽ ഇത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിൻ്റെ അതിര് ഏതാണെന്നുള്ള ചോദ്യമാണ് നമ്മുടെ മനസ്സിലാക്കലിൻ്റെ വ്യത്യാസം. കാരണം കുറേ വീടുകൾ ആളുകൾ ഈ അതിരിലുണ്ടായിക്കളത്. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് ഉള്ളൂർ പഞ്ചായത്തൊന്നും ഇപ്പോൾ ഇല്ല. ഞാനന്ന് ഇന്നും ഉള്ളൂർ പഞ്ചായത്തിലെ അഡ്രസ്സിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഉള്ളൂർ പഞ്ചായത്ത് ഭൂമിയിൽ ഇല്ലാതായിപ്പോയി. അത് TC എന്നാണ് ഇപ്പോൾ പറയുന്നത്, ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആയിപ്പോയി.
അപ്പോൾ ഉള്ളൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന ശിവൻകുട്ടിയൊക്കെ ഉണ്ട്. അതൊന്നും രക്ഷയില്ല ഇനി, കാരണം അങ്ങനൊരു പഞ്ചായത്തേ ഇല്ല. ഇങ്ങനെ മാറുന്ന ഒരു സ്ഥലമുണ്ട്, അത് മനുഷ്യരുടെ മനസ്സിലായവിടെ. അപ്പം നമ്മൾ നമുക്കറിയുന്ന അതിരിൽ പോയി നിന്ന് നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ കുറേ നാൾ ഓടും. അത് കഴിയുമ്പോഴാണ് അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഈ പെരയും കൂടെ ഒക്കെ ചേർത്താലേ ശരിയാകത്തുള്ളൂ എന്ന് എങ്ങനെയാണ് കണ്ട് വളരുന്നത് പോലെ തന്നെയാണ് ഈ ഉത്തരങ്ങളെല്ലാം. അവസാനത്തെ ഉത്തരം പ്രപഞ്ചത്തിലില്ല, നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ, പ്രോസസ്സിനെ പറ്റിയുള്ള അറിവാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള അറിവാണ്. അത് പുതിയ തരത്തിൽ എന്നുവെച്ചാൽ പരന്ന രീതിയിലും അറിയും, ആഴത്തിലും അറിയും. ആഴത്തിൽ അറിയുക എന്ന് പറയുമ്പോഴാണ് സൂക്ഷ്മമായ ലോകങ്ങളെ പറ്റിയുള്ള അറിവുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ആറ്റം, അത് കഴിഞ്ഞിട്ട് ആറ്റം ആയിരുന്നു നമ്മളെ സംബന്ധിച്ചുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇൻഡിവിസിബിൾ, മുറിക്കാൻ പറ്റാത്ത എന്നുള്ളതാണ്. അതിങ്ങനെ സങ്കല്പപരമായിട്ടായിരുന്നു പണ്ട്. ഇവിടെ ഇപ്പോൾ എന്താണ് മഹേശ്വരൻ നായർ കപിലിനെ പറ്റി പറഞ്ഞ്, കപിലിനെ ഇന്ത്യയിലിരുന്ന് ഉണ്ടാക്കിയ ഒരു സങ്കല്പമായിരുന്നു ഈ ആദ്യത്തെ കണിക. അത് ആ കണികയെ പറ്റി പറയുമ്പോൾ അത് മുറിക്കാൻ പറ്റാത്തതായിട്ടായിരുന്നു കണ്ട്. ഗ്രീസിലിരുന്ന് ഇതുപോലെ ചിന്തിച്ചുണ്ടാക്കിയതാണ് നമ്മൾ ഇന്ന് പറയുന്ന ആറ്റം. പക്ഷെ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയ ഒരാറ്റത്തിന് പൊട്ടിച്ച് പൊട്ടിക്കാൻ പറ്റി. പൊട്ടിക്കാൻ പറ്റിയപ്പോഴാണ് വലിയൊരു സയൻസ് അഭിനങ്ങൾ ഉണ്ടാകുന്നത്, പാർട്ടിക്കിൾസ് ഫിസിക്സ് എന്ന് പറയും. അപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നും രണ്ടും ഒന്നും അല്ല, ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഇനി പാർട്ടിക്കിൾ എന്താണെന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇപ്പം നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് വെർച്വൽ പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഉണ്ടെന്നും ചില സമയത്ത് ഇല്ലെന്നും തോന്നിക്കുന്ന നിലവാരത്തിൽ പെരുമാറുന്ന ഫ്ലക്ച്വേഷൻസ്. എന്ന് പറഞ്ഞാൽ സ്പേസ് ടൈം എന്ന് പറയുന്നതിൻ്റെ അതിൽ ചലനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിനെ ആ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ ചില സമയത്ത് പാർട്ടിക്കിളായിട്ടും അല്ലാത്ത സമയത്ത് അതിനെ വേവായിട്ടും, എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ അതിരുകളില്ലാത്തതൊന്നായും നിശ്ചിതമായ അതിരുകളുള്ള ഒന്നായും നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്രയേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് ഇത് താഴോട്ട് താഴോട്ട് അടുത്ത ഇതിൽ ഇനിയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മൾ ആരാണ് ഒരു ചോദ്യം. അതിൻ്റെ നമ്മൾ ഈ ശരീരമല്ലെന്നും എന്നാൽ നമുക്ക് ശരീരമുണ്ടെന്നും നമുക്ക് വീടുണ്ട് നമ്മൾ വീടല്ലാന്നും നമ്മൾ ഒരിക്കലും വീടാകില്ല വീട് നമുക്കുണ്ട് അപ്പം നമ്മൾ ആരാണെന്നുള്ള ചോദ്യം. ഇതൊരു പണ്ടേ തൊട്ട് ഫിലോസഫിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലോകം മുഴുവൻ ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഞാൻ ആര്. അതൊരാഴ്ച മുമ്പേ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞ ഉത്തരവല്ല ഇന്ന് പറയാനൊക്കത്തില്ല, കാരണം ഇന്നത്തെ അനുഭവം കൂടെ ചേർന്നൊരു ഞാനും കൂടെ ഇന്നുണ്ടാവും. അതുകൊണ്ടാണ് പണ്ടുള്ളവർക്ക് പശുവിനെ കെട്ടാനൊരു കുറ്റി വേണം. നമ്മൾ പശുവിനെ കൊണ്ടുപോകുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരുമ്പം പശു അവിടെ തന്നെ വേണ്ടേ, അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ബലമുള്ള ഒരു കുറ്റി കണ്ടുപിടിക്കും. അത് ഇങ്ങനെ പിഴുതൊക്കെ വലിച്ചൊക്കെ നോക്കിയതിന് ശേഷമാണ് ആ കുറ്റിയിൽ കിട്ടും. ഇതുപോലെ ഈ മുഴുവനും ഈ പശു ഓടി നാലുവഴിക്കും പോകാതിരിക്കാൻ വേണ്ടി കെട്ടുന്നത് പോലാണ് ഈ മാറുന്ന പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒന്ന് കുറ്റിയടിക്കാനായിട്ട് നടക്കുന്ന മനുഷ്യരുടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത് മാറാത്ത സത്യമുണ്ട്. അങ്ങനെയാണ് മാറാത്ത സത്യം എന്ന് പറയുന്നത് ഈ പശുവിനെ കിട്ടുന്ന കുറ്റി മാത്രമാണ്. നല്ലോണം പിടിച്ചാൽ അത് ഊരും. ഇപ്പം നേരത്തെ നമ്മൾ ആറ്റത്തിൽ നിന്ന് ആരംഭിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടത്താണ് ആറ്റം പൊട്ടിപ്പോയപ്പോൾ നമ്മൾ വെള്ളത്തിലായി. ഇതുപോലെ ഈ പണ്ടുള്ളവർ പഠിപ്പിച്ചിട്ടുള്ള ഈ മാറാത്ത സത്യമില്ല, അതിതുവരെ നമ്മൾ ഈ പ്രപഞ്ചത്തിലില്ല. സ്വാമിമാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് പറയും, നിങ്ങളെല്ലാം അനിത്യമായ സുഖത്തിൻ്റെ പുറകിൽ പാഞ്ഞു നടക്കുകയാണ്, ഞാനാകട്ടെ നിത്യമായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഈ വിദ്വാൻ ചത്തുമ്പോൾ, ഈ ചത്തു പോയവൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് വല്ല കാര്യമുണ്ടോ, യൂണിവേഴ്സിറ്റി പോയി പക്ഷേ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ഈ നിത്യം എന്ന് പറയുന്നത് മാറാത്തതെന്ന് പറയുന്നത്
മനുഷ്യരുടെ ഒരു പ്രശ്നമാണ്. ചിന്തിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കാല ചവിട്ടി നിൽക്കണം. ഇത് പറഞ്ഞല്ലോ, പശുവിനെ കെട്ടാനൊരു കുട്ടി വേണമെന്ന് പറഞ്ഞ പോലെ നമുക്ക് നിൽക്കാനൊരിടം എന്ന് പറയുന്നത്, അളക്കാനൊരു തുടക്കം എന്ന് പറയുന്നത് പോലെ മനുഷ്യർ കണ്ടെത്തിയതാണ് ഈ സത്യം. പക്ഷേ നീ സത്യം പറയണമെന്ന് പറയുന്ന സത്യമല്ലത്, ഇത് ഫിലോസഫിയിലുള്ള സത്യമാണ്. നിത്യം, സത്യം, സനാതനം എന്നൊക്കെ പറയുന്ന ഇതെല്ലാം അസംബന്ധമായ സാങ്കല്പിക സത്യങ്ങളാണ്, മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ തുടക്കം പോലെ തന്നെ ഉണ്ടാക്കുന്നത്. അത് ഈ കാരണം കൊണ്ടാണ്, ഇതാ ഇല്ലാതെ നമുക്ക് രക്ഷയൊന്നുമില്ല. അളക്കണമെന്നുണ്ടാകും തുടക്കം, അത് നമ്മളെല്ലാവരോടും സംബന്ധിച്ചേ പറ്റൂ. ഇത് മാറാത്തതാണ് എന്ന് പറഞ്ഞ് പാറ പോലെ, എൻ്റെ യേശുക്രിസ്തുവിൻ്റെ കഥയ്ക്കകത്ത് പറയത്തില്ലേ, പാറയാണ് തോമാച്ചൻ, അവിടെയാണ് നമ്മൾ പള്ളി പണിയുന്നത്. പാറയെല്ലാം പൊടിഞ്ഞ് മണ്ണായി പോകുന്നുള്ള കാര്യം നമുക്കറിഞ്ഞൂടെ? പാറയിലൊന്നും ഉറച്ച് നിൽക്കത്തില്ല, അതെല്ലാം പൊടിക്കുന്നു. നമ്മുടെ ക്രഷറിൽ കിടന്ന ഒരു പാറയില്ല, പൊടിഞ്ഞ് പപ്പടമായി പോകും. അതിൻ്റെ കേസിലായപ്പോൾ നമ്മൾ ഈ കേരളം മുഴുവൻ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ പാറ മുഴുവൻ പൊടിച്ചു കളയുമെന്ന് പറഞ്ഞില്ല. യേശുക്രിസ്തു അന്തം വിട്ടി ഇങ്ങനെ പോകും, പാറ പൊടിച്ചു കളയും. മാറാത്തതാണ് ഈ പഴയ ആൾക്കാരുടെ ഇത്തരത്തിലുള്ള നിത്യം, സത്യം, സനാതനം എന്നൊക്കെ പറയുന്നത് മനുഷ്യ സങ്കല്പത്തിനകത്തുള്ളത്, ലോകത്ത് ഈ പ്രപഞ്ചത്തിലുള്ളത്. പ്രപഞ്ചം നിരന്തരം മാറുന്നു, അത് അറിഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, അറിഞ്ഞുകൊണ്ടിരിക്കാനായിരിക്കും. അത് നമുക്ക് വയസ്സാകുന്നത് എപ്പോഴാണെന്ന് കണ്ണാടി നോക്കിയിരിക്കുന്ന പോലെ ഇരിക്കേണ്ടിയും വരും. നോക്കിയിരുന്നാൽ കാണത്തില്ല, പക്ഷേ കൂട്ടുകാരൻ വന്നിട്ട് പറയും നീ ഇങ്ങനെ മാറിയത് എന്ന് പറയുമ്പോഴാണ്. നമ്മളാണെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ആളുകളാണ്, ഇങ്ങനെയുള്ള. അപ്പോൾ ഈ ഒരു നിലവാരത്തിൽ അതൊന്ന് മനസ്സിലാക്കാറുണ്ട്.